പുഴയോരത്തെ കയ്യേറ്റങ്ങളും മലിനീകരണവും മൂലം ഗുരുതരമായ വെല്ലുവിളി നേരിടുകയാണ് കല്ലായിപ്പുഴ. ഇരുകരകളിലും അലതല്ലിയൊഴുകുന്ന പുഴയും സമ്പന്നമായ മരവ്യവസായവും ഗതകാല സ്മരണകളാണിന്ന്. ചരിത്രമുറങ്ങുന്ന കല്ലായിപ്പുഴയെ വീണ്ടെടുക്കാൻ ജനങ്ങളുടെയും അധികാരികളുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ആവശ്യം. ACV ന്യൂസിന് വേണ്ടി ഫൈസൽ പള്ളിക്കണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒട്ടും സുഖമുള്ളതല്ല കല്ലായിപ്പുഴയുടെ ഈ കാഴ്ചകൾ. ഒഴുക്കുനിലച്ചും ചളിയും മാലിന്യവും കെട്ടിയും കയ്യേറിയും ശോഷിച്ചുപോയ പുഴ ശ്വാസമുട്ടിയാണ് ഇപ്പോൾ കടലിലേക്ക് എത്തുന്നത്. ഒരു നാടിൻ്റെ തന്നെ ജീവനാടിയായിരുന്ന പുഴ പ്രതാപം മങ്ങി ശോചനീയമായ അവസ്ഥയിലാണിന്ന്. മരവ്യവസായത്തിന് പേരുകെട്ട കല്ലായി ആ പേരും പെരുമായി നിലനിർത്തിയത് ഈ പുഴയുടെ ജലസമൃദ്ധിയെ ആശ്രയിച്ചായിരുന്നു. ശോഷിച്ചുപോയ ഇനിയും തിരിച്ചു വരാനാകാത്ത കല്ലായിയെ മരവ്യവസായത്തിൻ്റെ പ്രൗഢമായ ഓർമ്മകളുടെ ശേഷിപ്പുകളാണിവ. മുങ്ങിക്കിടക്കാൻ വെള്ളമില്ലാതെ ചളിയിൽ പൂണ്ടുകിടക്കുന്ന മരത്തടികൾ, മരവ്യവസായം കല്ലായി പുഴയോരത്ത് നാമമാത്രമായി ചുരുങ്ങുകയാണ്. അതായത് ഓരോ കൂപ്പിലും പോയിട്ട് മരം അളക്കുക, അതിന് നമ്പർ കൊടുത്തിട്ട് പണിയാൻ ചെയ്യും. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പുഴയെ സംബന്ധിച്ച് ഒരു രാത്രിയിലും പകലും എത്ര കണ്ട് ലോറികളാണ് ഇവിടെ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം ഇപ്പോൾ ഓർക്കാനേ പറ്റുന്നില്ല. മരവ്യവസായം ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന രണ്ടാം സ്ഥാനത്തായിരുന്നു കല്ലായി. ഇന്ന് എല്ലാം മാലിന്യ കൂമ്പാരങ്ങളും കയ്യേറ്റക്കാരുടെ കയ്യിലും ആയിക്കൊണ്ട് ഈ കല്ലായിപ്പുഴ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്തും ഈ മരക്കച്ചവടക്കാർ കല്ലായിലെ പുഴ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പിൻകാലത്ത് വന്ന ആർത്തി പൂണ്ട ചില മനുഷ്യന്മാർ, അവരാണ് പുഴകൾ തീർക്കാനും ബിൽഡിങ്ങുകൾ എടുക്കാനും പുഴയിലേക്ക് ഇറക്കിക്കെട്ടാനൊക്കെ ഉണ്ടായത്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കച്ചവടക്കാർ പുഴയെ നശിപ്പിച്ചിട്ടില്ല. നമ്മുടെ വളർച്ചക്കൊത്തി പുഴ വളരുകയല്ല തളരുകയാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. മാലിന്യം തള്ളിയും കയ്യേറിയും പുഴയെ ഇത്തരത്തിലാക്കിയത് ആരാണ് ഉത്തരവാദികൾ? പുഴ കയ്യേറിയവരോ മാലിന്യം വലിച്ചെറിയുന്നവരോ അതോ ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന ഭരണകർത്താക്കളോ? സംരക്ഷിക്കേണ്ടവർ തന്നെ പല ഘട്ടങ്ങളിലും പുഴയുടെ ജീവന് ഭീഷണിയായി മാറി. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നവർക്കെതിരെയും മാലിന്യങ്ങൾ നിക്ഷേപിച്ച് വീണ്ടും വീണ്ടും കയ്യേറിയുന്നവരെയും പ്രോത്സാഹിപ്പിച്ച് അവർ നിലകൊണ്ടു. ഉദ്യോഗസ്ഥ അനാസ്ഥയുടെയും പ്രകൃതി ചൂഷണത്തിൻ്റെയും ഉദാത്ത മാതൃകയായി മാറുകയാണ് കല്ലായിപ്പുഴ സംരക്ഷണവും വീണ്ടെടുപ്പ്. അധികാര വടംവലിയും നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങളും ചുവപ്പ് നാടക്കുരുക്കും ഒഴിവാക്കി ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ പുഴയെ പ്രൗഢിയോടെ തെളിനീർ നിറഞ്ഞ് കല്ലായിപ്പുഴ ഇനിയും ഉണ്ടാകും. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പോലെ ഹൈക്കോടതിയുടെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്, ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അലംഭാവമാണ് ഇപ്പോൾ ഈ നടപടിക്ക് വളരെ പ്രയാസകരമായി നിൽക്കുന്നത്. ഇപ്പോൾ കല്ലായിപ്പുഴ സംരക്ഷണ സമിതി തന്നെ കോടതിയിൽ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തീർച്ചയായും കല്ലായിപ്പുഴയും മരവ്യവസായത്തെയും തിരിച്ചു കൊണ്ടുവരണം, കോഴിക്കോട് നഗരത്തെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ACV ന്യൂസിനൊപ്പം ഫൈസൽ പള്ളിക്കണ്ടി.